സോരപ്പാ. എന്നിട്ട് ഞാൻ ഇന്നലത്തെ പറഞ്ഞതല്ല ഹേ ഓക്ക്. അത് തെറിപ്പിച്ചാളന്ന് കലിപ്പിച്ചോട്ട് ഇന്നലെ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുത്തതാ. ആ ഒരു പ്രശ്നമില്ല, വായോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹേ ആയിഷ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ നമ്മുടെ ബിൽഡ് ചെയ്യണത്. റോളേഴ്സ് ഒന്ന് രണ്ട് റോളേഴ്സ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. റാമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു. ഇവൻ്റെ മുഖം ഉദിച്ച് നിൽക്കാത്തത് നിങ്ങൾ ആദ്യം കണ്ട സംഭവമാണ്. പൊട്ടിച്ച് ഗായിച്ച് ഇപ്പൊട്ട ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ പെഡലും നീ കണ്ടില്ല. നീയല്ലോ ഓടിക്കണത്, നോക്കിയേ നോക്കി നിറച്ചിതാ. അല്ലെങ്കിൽ അത് ഉണങ്ങി വരണോളൂ. ഇന്ന് ഉച്ചയ്ക്കാണ് നിറച്ച് മഴക്കാരായിരുന്നു. അടിപൊളി ഭംഗിയില്ലേ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയത് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എന്നാലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ചെയ്തതാണ്. ഇവിടെ ചെറിയൊരു കുഴിയാക്കി വെച്ചു റോളേഴ്സ്. ഇവിടെ വരണം, അതുപോലെ തന്നെ ഇത് വരണം. തോരപ്പൻ മറ്റേ ആ വലിയ ജമ്പ് ചാടാൻ ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ നോക്ക്, വലിയ ജമ്പ് ചാടാൻ ഭയങ്കര പേടിയായിരുന്നു. ഇതിപ്പോ ചെറുതായതുകൊണ്ട് സിമ്പിളായിട്ട് ചാടാൻ അങ്ങനെ ഒന്നും അതല്ല. പൊട്ടാൻ വെറുതെ ആ സാധനം കേടാക്കി കളഞ്ഞു. അപ്പോൾ എന്തായാലും ആവട്ടെ, സാധനം എന്തായാലും ആ ചെറിയൊരു ഇത് മിസ്സിങ് ആണ് പറ്റിയത്. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ ഇത് രണ്ടും ഇന്ന് തന്നെ ഉണ്ടാക്കി. കാരണം നമ്മൾ ആ റാമ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. വീട്ടിൽ അമ്മയും അമ്മാമ്മയും ഒക്കെ കുറച്ച് ഒച്ചയിട്ട് തുടങ്ങിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അധികകാലം ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിർത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ രണ്ട് റോളേഴ്സ് ഇതും അതുപോലെ തന്നെ ഈ രണ്ട് റോളേഴ്സും ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ പോലെ ഉണ്ടായി. ഈ വീഡിയോ കുറച്ച് ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഴി കുത്തി മണ്ണൊക്കെ എടുക്കാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ ജോഹിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് റോളേഴ്സ് ഉണ്ടാക്കണതാണ്. നിനക്ക് ഇത് ഓടിക്കാൻ കുറച്ചും കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ മറ്റേതിനെക്കാട്ടും? അതാ വെച്ചാൽ അടി കയറി എടുത്താ അല്ലേ തോന്നി എനിക്ക്. ഓടി കയറി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനേക്കാട്ടും മുന്നേ അവിടുന്ന് വരണേക്കാട്ടും മുന്നേ ഷൂട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ ആക്ച്വലി രണ്ട് റോളേഴ്സ്, ഇത് രണ്ടെണ്ണം വെക്കാൻ വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം വെച്ചു, അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഏതെങ്കിലും ഒരു മാറ്റിയാലെന്നൊരു തോട്ട് വന്നു. കാരണം സ്ഥലം നമുക്ക് വളരെ കുറച്ചാണ്. അപ്പോൾ ആ ബൈക്ക് അവിടെ നിന്ന് മാറ്റണം കേട്ടോ. സ്ഥലം നമുക്ക് കുറച്ചാണ്. നീ ആ ഒരു കാര്യം ചെയ്യുക, ആ ഒന്നുകൂടി അടിച്ചു തരാം അവിടെ. എന്തെങ്കിലും ഒരു പണിയടിക്കി ആ കല്ലും ഒന്നുകൂടി കല്ലും പൊടിയൊക്കെ കളയാം. അവിടെ കുറച്ച് കല്ലൊക്കെ എടുക്കുന്നുണ്ട് കണ്ടാ, അവിടെ കുറച്ച് കല്ല് എടുക്കണമെന്നാ. അവിടെ ആ കല്ല് ആ ചൂലോണ്ട് എടുത്ത് കളാ. അവന് വിളിക്കുന്നത് ഇഷ്ടാവണില്ലല്ലോ ദേഷ്യം പറഞ്ഞത്. ജോഹന ഇഷ്ടാവണില്ലല്ലോ പോയാടാ. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണ പോലെ രണ്ട് കല്ലും കാര്യങ്ങളും എല്ലാം വെച്ച് ചെറിയ ഇഷ്ടികൾ വെച്ച്, വലിയ ഹൈറ്റ് വേണ്ടായിരുന്നു. റോളേഴ്സാണ്, പമ്പ് ട്രാക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ചെറിയ റോളേഴ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണമാണ് ഉണ്ടാക്കിയത്, ചെറിയ റോളേഴ്സാണ്. അപ്പോൾ വലിയ ഹൈറ്റിൽ വേണ്ട, ചെറിയ കല്ലും കാര്യങ്ങളും ഇഷ്ടിക രണ്ട് ഇഷ്ടിക വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അവിടെയാണ് ജമ്പ് വരുന്നത്, അവിടം വരെ നമ്മൾ ഇങ്ങനെ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട് സ്ഥലം ഫുള്ള്. പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ സ്മൂത്താക്കി എടുത്തു, അതിനുശേഷം ഏതെങ്കിലും ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയൊരു ഹമ്പ് പോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് റോൾ ചെയ്ത് നമുക്ക് ആ ഒരു ജമ്പ് ഹിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫണ്ണായിരിക്കും, രസമായിരിക്കും ഈയൊരു കുറച്ച് സ്ഥലങ്ങൾ ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാൾ അവിടെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് വെറുതെ അടിച്ചു കയറിയിട്ട്. Thank you.
ഇത് ചാടി പോണ്ട, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് പോകാനുള്ള ഒരു ഇതുപോലെ അത് വേണ്ടാന്നാണ് നിന്റെ അഭിപ്രായം. കാരണം ഇത് റോൾ ചെയ്ത് പോയിട്ട് അതുകൊണ്ട് റോൾ ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് സ്പീഡ് കിട്ടില്ലേ? ഇത് ജസ്റ്റ് റോൾ ചെയ്ത് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നല്ല ഹൈ, അത് ചാടിക്കാം. ഇത് ജസ്റ്റ് ഒരു പമ്പ് ട്രാക്ക് നീ കണ്ടിട്ടില്ലടാ, ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ഥലം, ഇങ്ങനെ ഹമ്പ്, കുറെ ഹമ്പുകളും ചെറിയ ചെറിയ ജമ്പുകളും ആക്കിയിട്ട് റോഡ് പോലെ, നമ്മുടെ ഹൈവേ പോലത്തെ, ഹൈവേ പോലെ അത്ര സ്മൂത്തിലേ ഒരു കുറെ ഹമ്പുകൾ ഇതുകളൊക്കെ ആയിട്ട്, അതാണ് ഞാൻ ഉദ്ദേശിക്കണേ. അതുകൊണ്ട് വെച്ചോക്ക എന്തായാലും, അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റണോ വേണ്ടേ നോക്കാം. അല്ലെങ്കിൽ ഇത് പറഞ്ഞായിട്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞായിട്ടില്ലെങ്കിൽ അത് അത് പറഞ്ഞായിട്ട് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇത് ശരിയാക്കിയിട്ടുണ്ട്. ക്ലീൻ ഓൾമോസ്റ്റ് ഒരു 80% ഞാൻ ക്ലീൻ ചെയ്ത് സ്മൂത്തായി നിർത്തിയിട്ടുണ്ട്. ഉണങ്ങിയാൽ മതി, അതിൻ്റെ മേലെ കുറച്ച് ഒന്ന് മുടിമുണി പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇനി സെറ്റ് ചെയ്യണം. അപ്പോൾ ഉണ്ടാക്കണ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി. എൻ്റെ ഫസ്റ്റത്തെ, സെക്കൻഡ്, തേർഡ് ബിൽഡ് അങ്ങോട്ടായിരുന്നു. മൂന്നാമത്തെ ട്രാക്ക് ബിൽഡിങ് ഓഫ് റോഡിങ് എന്ന കാറ്റഗറിയിൽ തേർഡ് ബിൽഡാണ്. മൂന്നാമത്തെ വട്ടമാണ് നമ്മൾ ഇങ്ങനത്തെ ട്രാക്ക് ഉണ്ടാക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യം ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത് കുറച്ച് നിയമ പ്രശ്നങ്ങൾ കാരണം അതിപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ലോക്ക്ഡൗണും കാര്യങ്ങളെല്ലാം കൊറോണയൊക്കെ കുറഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും നല്ല സ്ഥലമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലോപ്പായിട്ടുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്, MTB ട്രാക്ക് പണിയണം, അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് കേരളത്തിലത്തെ ആദ്യത്തെ MTB പാർക്ക് പോലെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പുറത്തത്തെ കാനഡയിലത്തെ അവിടുത്തെ പോലെ വിസ്ലർ ബൈക്ക് പാർക്കൊന്നുമല്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ സ്ഥലത്തുള്ള ചെറിയ ചെറിയ റിസോഴ്സസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു ട്രാക്കൊക്കെ ബിൽഡ് ചെയ്യാം. അപ്പോൾ ആൾക്കാരെ കയറ്റിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യാം. കേരളത്തിൽ ആദ്യത്തെ ഇതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒന്ന് മെയിലും കാര്യങ്ങളും അയക്കുക. കാരണം എനിക്കിപ്പോഴാണ് അങ്ങനത്തെ ഒരു തോന്നിയത്, കാരണം മുന്നേ കുറേ ട്രൈ ചെയ്തു നടക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ലാൻഡ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ, നല്ല സ്ഥലം കിടക്കുന്നുണ്ട്, കുറച്ച് കുന്നും ചെരുവൊക്കെയാണ്, അവിടെ ഇവിടെയൊക്കെ മണ്ണ്, അങ്ങനത്തെ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അടിയിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്. നീ വിട്ടില്ലേ അത്? നീ വിട്ടില്ലേ അത്? ജോഹി, നമ്മളൊരു സാധനം കാലത്തൊട്ട് വൈകുന്നേരം അവരെ ഉണ്ടാക്കിയിട്ട് ആ സാധനം ഫസ്റ്റ് വീഡിയോ എടുക്കണേക്കാട്ടും മുന്നേ പൊട്ടിച്ചാന്ന് ഞാൻ വീഡിയോ എടുക്കാളെ മൂട് പോയില്ലേ? ഓക്കെ, ഞാൻ പറയാണ് അതിൻ്റെ മൂടാ പോവുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പൂർണ്ണ മനസ്സോടുകൂടിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് മൈൻഡ് കട്ടാവുണ്ട്, വീണ്ടും അവിടേക്ക് ശ്രദ്ധ പോകുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ചെറിയൊരു മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു സംഭവം. അപ്പോൾ നേരത്തെ പറയാൻ മറക്കണ്ട, അടിയിലൊരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചേട്ടനോട് പറഞ്ഞാൽ ഞാൻ തന്നെ സമ്മതിക്കില്ല, ഹെൽമെറ്റ് വയ്ക്കി. നീ എന്നാ ആദ്യം റൈഡ് കഴിഞ്ഞ് റൈഡ് ചെയ്തോ? നീ തന്നെ ഹെൽമെറ്റ് വയ്ക്കി, ഹെൽമെറ്റ് വയ്ക്കി, കുഴപ്പമില്ല. ഏത് വേണ്ട? നീ ഹെൽമെറ്റ് വയ്ക്കി, ഹെൽമെറ്റ് വെച്ചേ. അതന്നെ സ്ലോലി പതുക്കാനെ പതുക്കാനെ, അതന്നെ അത്രേ ഉള്ളൂ. ഇത് ചാടിക്കണ്ട, നിർത്തിക്കോ. ഇപ്പൊ മനസ്സിലായ എങ്ങനെ ഓടിച്ചു നോക്കിയപ്പോ അതാ പറഞ്ഞ ആദ്യം ഫസ്റ്റത്തെ ടൈം ഞാൻ ഇന്നലെ ഒരു ചെറിയ ക്ലാസ് എടുത്തതല്ലേ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന്. അത് മാത്രല്ല, കുറെ കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടത്, ജമ്പ് കാര്യങ്ങള് ഓടിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവില്ല. സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് കുറച്ച് ചോദിച്ച് മനസ്സിലാക്കിയത്. ഇപ്പൊ നിങ്ങക്ക് സംഭവം മനസ്സിലായില്ലേ? നീ അത് മനസ്സിൽ നിന്ന് വിട്ടു എന്തായാലും. അപ്പോ ഒന്നുകൂടി ഓടിച്ചു നോക്കിക്കോന്നോ, ഒന്നുകൂടി ഓടിച്ചു നോക്കിയോ. കുറച്ചുകൂടി സ്പീഡ് എടുത്തിട്ട് നോക്കി നോക്കും, നേരത്തെ സ്ലോവിലല്ലോ വന്നെ. കുറച്ചുകൂടി സ്പീഡ് എടുത്തിട്ട് ഇനിയിപ്പോ അവിടെ തട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെ പൊക്കണ്ട, റോൾ ചെയ്ത് വന്നാൽ മതി. നമ്മളിപ്പോൾ ഹമ്പ് കയറുമ്പോൾ ചെയ്യാറില്ലേ, അതുപോലെ ചെയ്താൽ മതി. ആ ഓടിച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഒരു ഫീലായിരിക്കും, രസമായിരിക്കും. നമ്മളിപ്പോൾ ഈ ഡ്രീം വേൾഡ് ഒക്കെ പോകുമ്പോൾ ഒരു കുഴിക്കുന്ന അങ്ങനത്തെ ഒരു ഫീലും അത്രേ ഉള്ളൂ. വലിയ ആനക്കാര്യമൊന്നുമല്ല, ചെറിയൊരു റോളിംഗ് ആണ്. അപ്പോൾ ചാടിപ്പിക്കണ്ട, അങ്ങനെ ഫ്രണ്ടിലേക്ക് ചാടിപ്പിക്കണ്ട.
അപ്പോൾ രണ്ടെണ്ണം ചെയ്ത് ഞാൻ ചെയ്ത് നോക്കി നോക്കട്ടെ, ജമ്പും കാര്യങ്ങളൊന്നും കുറച്ചുകൂടി സ്പീഡിൽ വന്നോക്കട്ടെ. നിനക്ക് എന്തെങ്കിലും ഏതെല്ലാം കുറയ്ക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു റോളേഴ്സ് എന്തെങ്കിലും അവിടെ രണ്ടെണ്ണം അടുപ്പിച്ച് വന്നത്? ഫസ്റ്റത്തെ കുറച്ചിട്ട് ഇത് മാത്രം സ്ഥലമില്ല, അപ്പോൾ ഫസ്റ്റത്തെ വേണ്ടെന്നാണോ പറയണേ? ഞാൻ എന്തായാലും ഓടിച്ചു ഓട്ടിയോട്ടെ. സ്പീഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ ആ ഒരു ഫീലാണ്. ഒന്ന് റോൾ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ പമ്പ് ട്രാക്ക് ഓടിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അത് അടിപൊളിയാണ്. റോൾ ചെയ്ത് ആ ഒരു ഫീലുണ്ട്, പക്ഷെ നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു ചെറിയൊരു കയറ്റത്തിൽ നിന്നാണ് കയറി വരുന്നത്, അപ്പോൾ നമ്മൾ പെഡൽ ചെയ്യുന്ന സ്പീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കളയാം അല്ലേ? അല്ല, ഇത് കളയാം. അപ്പോൾ ഇത് കളയാം. അത് കഴിഞ്ഞ് കാരണം മെയിനായിട്ട് ഇവനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ചെയ്തത്. കാരണം അവന് ആ ജമ്പ് പറ്റണല്ലേ, കാരണം അവന് ബണ്ണി ഹോപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടെണ്ണം ചെറുത് പണിത് നോക്കിയത്. അപ്പോൾ എന്തായാലും ഇത് ഒരെണ്ണം പൊളിക്കാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒന്നുമണിയും റീബിൽഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ ഇത് പൊളിച്ചു കേട്ടോ. ഇപ്പുറത്തെ ഇത് പൊളിച്ചു, ഇപ്പുറത്തെ ഇവിടെ പ്ലെയിനായി. അത് പൊളിയാൻ വേറൊരു കാരണമേ ഉണ്ട്, നീ തട്ടിയുണ്ട് മാത്രമല്ലടാ. അത് അത്ര ഉണങ്ങി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല മഴക്കാരാണ്, ഇപ്പോഴും ഇന്ന് ഫുള്ള് നല്ല മഴക്കാരായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒന്നുകൂടെയും ഒന്ന് രണ്ട് വട്ടം കൂടി ട്രൈ ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ശരിക്കും എനിക്ക് റോളർ ഇഷ്ടമായോ ജോഹനെ? മറ്റേതാണ് ഇഷ്ടമായി. എനിക്കധികം ഈ റോളർ വലിയ അഭിപ്രായമില്ല, കാരണം സ്പീഡ് നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. നമുക്ക് ആ ജമ്പ് പ്രോപ്പറായിട്ട് നല്ല ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി അത് പൊളിച്ച് കളഞ്ഞിട്ട് എന്തായാലും ഇന്നത്തോടുകൂടി രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിക്കും. കാരണം വീട്ടിലത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, അമ്മാമ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആകെ പ്രശ്നമാകും. ചിലപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു വണ്ടി എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ ഈ റോളറും കാര്യങ്ങളൊക്കെ ഒരു രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാമോ? ഇതിൻ്റെ തമിഴിലും തന്നെ അറിയോ, അനിയൻ നശിപ്പിച്ചു എല്ലാം. നീ നശിപ്പിച്ചില്ലേ ചെറുപ്പാ? നിന്നെ കണ്ടാൽ ആൾക്കാർക്ക് കാണണ്ടു, നിനക്ക് ആൾക്കാർ ഫാൻസ് പോരെ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.